السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كميريا قرآن برنامج 166. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധനായ റബ്ബിന് നൽകുന്ന ഇബാദത്ത്, അല്ലാഹു തആലക്ക് നാം അർപ്പിക്കുന്ന ഇബാദത്ത്, അതുപോലെ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക, ഈ രണ്ട് വിഷയം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും നിനക്ക് മാത്രമേ ഇബാദത്തെടുക്കുകയും ചെയ്യുകയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞയാണ്. അപ്പോൾ അള്ളാഹുവല്ലാത്ത ആരോടും ആരും സഹായം തേടാൻ പാടില്ല എന്നൊന്നും ഈ വാചകത്തിന് അർത്ഥമില്ല. കാരണം മനുഷ്യർ അള്ളാഹുവല്ലാത്ത അവിഭാഗത്തോട്, മനുഷ്യരാവട്ടെ അല്ലാത്തവരാവട്ടെ, അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുന്നത് അത് ശിർക്കാണെന്ന് വാദിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടലിൽ മരണപ്പെട്ട ആളുടെ മരണപ്പെട്ട പോയ വഫാത്തായ ആളോടും സഹായം തേടാൻ പാടില്ല എന്നും ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടാൻ പാടുണ്ട് എന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം സഹായിക്കുന്നത് ഒരു വ്യക്തിക്കും സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല. എല്ലാ സഹായവും റബ്ബ് നൽകുന്ന, അപ്പോൾ നൽകുന്ന സഹായം കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിനോടുകൂടെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു സഹായിക്കാൻ കഴിവ് കൊടുക്കുകയും ചെയ്യുന്ന മഹാത്മാക്കളോട് സഹായത്തേട്ടം അത് പാടില്ല, അത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫോ അതല്ലെങ്കിൽ തിരു ഹദീസുകളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് അനുവദനീയമാണെന്നുള്ള നിലക്കാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ആഖിറത്തിൽ, യൗമുൽ ആഖിറയിൽ ആളുകളൊക്കെ ബേജാറാകുന്ന ദിനം, മഹ്ശറിയുടെ ആ സന്ദർഭങ്ങളിൽ സൂര്യൻ വളരെ അടുത്ത് വരികയും മനുഷ്യരൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയും ഓരോരുത്തരുടെയും ഇബാദത്തുകളുടെ തോതനുസരിച്ച് ആ മഹ്ശറയുടെ ആ ഘട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആ ഘട്ടമുണ്ട്. ചില വിഭാഗം പ്രയാസങ്ങളൊന്നും കൂടാതെ അർശിൻ്റെ തണൽ കിട്ടുന്നവരുണ്ട്. വേറെ ഒരു വിഭാഗം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയായിരിക്കുമ്പോൾ ഫബൈനമാഹും കദാലിക്ക് ഇസ്തഗാസൂബിയാദമ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഷഫാഅത്തിൻ്റെ ഹദീസ്. ഇന്ന ശംസ തദ്നോ യൗമൽ ഖിയാമ ഹത്താ യബ്ലുഗുൽ ഇർഖു നിസ്ഫൽ ഉദ്നി ഫബൈനമാഹും കദാലിക ഇസ്തആനു ബിമൂസ സുമ്മ ഇസ്തആനു ബിആദമ സുമ്മ ബിമൂസ സുബ്ബ ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. യൗമുൽ ആഖിറയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സഹായം തേടുന്നു ആളുകളൊക്കെയും. ആദം നബി അലൈഹി ഇസ്ലാം കഴിയില്ല എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പോവുകയും അവസാനം എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാപിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴും അള്ളാഹു അവിടെ ഉണ്ടല്ലോ. അള്ളാഹുവിനോട് നേരിട്ട് സഹായിക്കാനല്ല, സഹായം തേടാനല്ല മൂസാ നബി ആദം നബി അലൈഹി ഇസ്ലാം പറയുന്നത്, നിങ്ങൾ മൂസാ നബിയുടെ അടുത്തേക്ക് പോകൂ. മൂസാ നബി പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക്, മറ്റു ഹദീസിൽ വന്നിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് പോകും. ഓരോ പ്രവാചകന്മാരും കൈമലർത്തി സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവിടത്തോട് സഹായം തേടുന്നു. അതിനും ഇസ്തിആനത്ത് എന്നും ഇസ്തിഗാസ എന്നും തന്നെയാണ് പറയുക. അപ്പോൾ ആഹ്റത്തിലെത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശിർക്ക് അല്ലാതെയാകുന്നത്? ഐഹിക ലോകത്ത് ശിർക്കാകുന്നത് ആഹ്റത്തിലും ശിർക്കാകണ്ടേ? മാത്രമല്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ കുവത്തും, അള്ളാഹു മാത്രമേ അവിടെ, അള്ളാഹുവിന് മാത്രമേ രാജാധികാരമുള്ളൂ ഒക്കെയുള്ള എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടന്നതിന് ശേഷമാണിത്. ഇമനിൽ മുൽക്കുൽ യോമിലില്ലാഹിൽ വാഹിദിൽ ഖഹാർ,
ആർക്കാണ് ഇന്നത്തെ രാജാധികാരം? ഭൂമിയിലെ രാജാക്കന്മാരൊക്കെയും മുട്ടുകുത്തുന്ന, എല്ലാവരും മിണ്ടാതിരിക്കുന്ന സന്ദർഭം റബ്ബും അതിനെ സമ്മതിക്കുന്നുവല്ലോ. അള്ളാഹുവിനാണ് എല്ലാ രാജാധികാരവും. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴും ആരും അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ ഒരു പ്രവാചകൻ ഒരു ഒരു നബിയും പറയുന്നില്ല. എല്ലാവരും ഓരോരുത്തർ അവരവരുടെ നിഷ്ക്രിയത്വം, അവരവരുടെ കഴിവുകേട് പ്രകടമാക്കുകയും അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരാവുകയും സൃഷ്ടി സമൂഹത്തിന് ഷഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്ന ആ അവസ്ഥ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് ഇസ്തിഗാസയിൽ വളരെ വ്യക്തമായ തെളിവാണ്. സർവ സമൂഹത്തിനും നാളെ ആ ഷഫാഅത്ത് കിട്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ആ സംഭവം. അതുമാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തവസ്സുല ചെയ്തതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മഹദിയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയ പോറ്റുമ്മയാണ്. അവർ വഫാത്തായ ആ ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി അള്ളാഹുവിൻ്റെ റസൂല് അവരോട് പറയുകയാണ്, റഹിമക്കല്ലാഹു യാ ഉമ്മി കുന്തി ഉമ്മി തജുഈന വതശ്ബഈനനി വതശ്ബഈനനി വതഅല്ലീന വതക്സീനനി വതക്സീനനി വതംനഈന നഫ്സക്കി തയ്യിബ് തയ്യിബഹാ വതുത്ഈമീനനി. മഹദിയായ ഫാത്തിമ ബിന്ത് അസദ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവുന്ന അബൂ താലിബിൻ്റെ ഭാര്യ, അവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8 വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പോറ്റി വളർത്തിയ മഹദിയാണ്. അവർ വഫാത്തായ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുളിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ അവരെ കുളിപ്പിച്ചതിന് ശേഷം അവിടുത്തെ പരിശുദ്ധമായ വസ്ത്രം ആ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹക്ക് ധരിപ്പിക്കുകയും വഖഫ്ഫനഹ വലമ്മാ ഹുഫിറ ഖബ്റഹ വബല്ലഗുൽ അഹ്ദ ഹഫ്റഹു അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. ഖബ്ർ കുഴിക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ർ കുഴിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് അവരെ സഹായിക്കുകയും എന്നിട്ട് വാഖറജ തുറാബഹു, അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ ആ ഖബറിൽ നിന്ന് മണ്ണെടുത്ത് പുറത്തിടുകയും അതിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ കിടന്നു. ദഹ്ര സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളതജ ഫീഹി, ഫാത്തിമ ബിന്ത് അസദ് ഇതിനെ മറമാടാനിരിക്കുന്ന ഖബറിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ കിടന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു അല്ലദീ യുഹ്യി വയുമീത് വഹുവ ഹയ്യു ലാ യമൂത്ത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ഹയ്യു ലാ യമൂത്ത്, അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല, അള്ളാഹു എന്നും ഹയാത്തുള്ളവനാണ്. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്ത ദുആയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്, എൻ്റെ മാതാവായ ഫാത്തിമ ബിന്ത് അസദ്, എൻ്റെ പോറ്റും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റുമ്മയായിരുന്നുവല്ലോ അവർ, ഫാത്തിമ ബിന്ത് അസദിന് അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണം. വലക്കിൻഹാ ഹുജ്ജത്തഹ, അവർക്ക് മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അതിന് ഉത്തരം നൽകുവാനുള്ള കുവത്ത് നീ നൽകണം. وَوَسِّعْهُ عَلَيْهَا بِحَقِّ نَبِيِّكَ وَالْأَنْبِيَاءِ مِنْ قَبْلِي. الله الرسول توسل ان പദം തന്നെ ഉപയോഗിച്ചാണ് ദുആ ചെയ്യുന്നത്. وَوَسِّعْهَا عَلَيْهَا وَسِّعْهُ عَلَيْهَا ആ ഖബറിനെ അവർക്ക് നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. بِحَقِّ نَبِيِّكَ നിന്റെ നബിയാകുന്ന എൻ്റെ ഹക്ക് കൊണ്ട്. وَالْأَنْبِيَاءِ مِنْ قَبْلِي എൻ്റെ മാത്രമല്ല എൻ്റെ പൂർവികരായ പ്രവാചകന്മാരുടെ മുഴുവൻ ഹക്ക് കൊണ്ടും അവരുടെ ഖബറിനെ നീ വിശാലമാക്കണം. ഫഇന്നക അർഹമുർ റാഹിമീൻ, നീ ഏറ്റവും കാരുണ്യവാനാണ് റബ്ബേ, നീയാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ. സുമ ഖബ്ർ അലിഹ അർബഅൻ, 4 പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും വദഖലഹൽ ലഹദ മഅഹു അൽ അബ്ബാസ് വഅബൂ താലിബ് അബൂബക്കർ സിദ്ദീഖ് ഇസാഇദാനിഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കൂടി അവരെ ഖബറിലേക്ക് അവരെ വെക്കുകയും മറമാടുകയും ചെയ്തു. ആ സംഭവം ഇമാം തുബറാനി, ഹാക്കിം എന്ന് പറയുന്ന മഹാന്മാർ, ഇബ്നു ഹിബ്ബാൻ അവരൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. മാത്രമല്ല, അദ്-ദഹബി അലാമ അദ്-ദഹബി അദ്ദേഹത്തിൻ്റെ സീറു അലാമിൻ നുബലാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടും ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലമ്മാ മാതത് ഫാത്തിമ ഉമ്മി അലിയിൻ അൽബസഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസഹു
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് ഫാത്തിമ ബിൻത അസ്ദിനെ ധരിപ്പിക്കുകയും എന്നിട്ട് ആളുകൾ ചോദിച്ചു, മാ റഅയ്നാക യാ റസൂലല്ലാഹ സനഅത ഹാദാ മിൻ ഖബൽ. അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് അവിടുന്ന് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, ഇന്നഹു ലം യകുൻ അഹദുൻ ബഅദ അബി ത്വാലിബിൻ അബറ ബി മിൻഹാ ഇന്നമാ അൽബസ്തുഹാ ഖമീസി ലിതക്സിയ മിൻ ഹുലലിൽ ജന്ന ലിതുക്സാ മിൻ ഹുലലിൽ ജന്ന. ഫാത്തിമ ബിൻത അസദിന് എൻ്റെ വസ്ത്രം ധരിപ്പിക്കാനുള്ള കാരണം, നാളെ ആഖിറത്തിൽ അവർക്ക് സ്വർഗത്തിലെ വസ്ത്രം ഇത് നിമിത്തം ധരിപ്പിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാണ് അങ്ങനെ ഞാൻ ചെയ്തത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സംഭവവും ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സീറു അലാമിൻ ഉബലാഇൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തവസ്സുലിൻ്റെ ആ പദം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ടും കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരെ കൊണ്ടും തവസ്സുൽ ചെയ്ത് പറക്കത്തിൽ തേടി ദുആ ചെയ്തതായ ആ ദുആ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് തന്നെ പറഞ്ഞ വചനങ്ങളാണ്. ഇനിയും ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.